ഹായ് ഹലോ നമസ്കാരം. നന്ദൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചായയും അതുപോലെ നല്ല ചൂട് പഴംപൊരിയും അതുപോലെ നമ്മളെ മുളക് ബജിയൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് സൺഡേ ഈവനിങ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനിയും വിളിയാൻ മറക്കരുത്. അപ്പോൾ ഈ മുളക് ബജിയുടെ നല്ല പെർഫെക്റ്റ് മുളക് ബജിയുടെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇത് എൻ്റെ കെട്ടി ഉണ്ടാക്കിയ മുളക് ബജിയാണ്. അപ്പോൾ ഈ മുളകിൻ്റെ ആ ഒരു എരിവ് എൻ്റെ കൈ നല്ല പുകച്ചിലാണ് അത് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റെസിപ്പി അന്ന് ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ മുളക് ബജി ഉണ്ടാക്കുമ്പോൾ അന്നാണ് എനിക്ക് ഇങ്ങനെ ഈ കൈ നല്ല പുകച്ചിലായിട്ട് വന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ മുളക് ബജിയുടെ പരിപാടിയിലോട്ട് പോകത്തില്ല. കാരണം കൈ നല്ല നീട്ടുള്ള ഒരു ദിവസം ഫുള്ള് രണ്ട് കൈയും പുകച്ചിലായിരുന്നു. പിന്നെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് ലാസ്റ്റ് അത് മാറിയത്. അപ്പോൾ അതിനുശേഷം ഒരു പേടിയാണ്. അപ്പോൾ ഞാൻ മുളക് ബജിയുടെ കാര്യം കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ചെയ്യാനായിട്ട് ഭയങ്കര ഇങ്ങനെ നീറ്റിലെടുക്കുന്നത് കൊണ്ട് ഞാനത് ചെയ്യാറില്ല. ഇപ്പോൾ ഇത് എൻ്റെ ചേട്ടൻ ഉണ്ടാക്കിയ മുളക് ബജിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നല്ല ചൂട് നല്ല അടിപൊളി പഴംപൊരി, പഞ്ചസാരയൊന്നും ചേർക്കാത്ത വേറെ കളറൊന്നും ചേർക്കാത്ത നല്ല പഴംപൊരിയാണ്. അപ്പോൾ രണ്ടിൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. രണ്ടും വേണമെന്നുള്ളവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇന്ന് കേക്കിൻ്റെയൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ലഞ്ച് കേക്ക്, നല്ല നമ്മുടെ ഹാർട്ട് ഷേപ്പ് കേക്കിൻ്റെയൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോസ് ഉണ്ട്, കേക്കിൻ്റെ റെസിപ്പി അല്ല, അല്ലാതെ വ്ളോഗ് ഫുള്ളായിട്ടുണ്ട്. അത് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിച്ച് അവശയായിട്ടിരിക്കുന്ന ഒരു ഹോം ബേക്കറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഏകദേശം ഒരു 6:30 ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഒരു 6:30 അപ്പം പഴം നന്നായിട്ട് പഴുത്ത് പിന്നെ ഇനി കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടല്ലോ. ഒരുപാടല്ല എന്നാലും നമ്മൾ നല്ല പഴുത്ത് പോയാൽ കഴിക്കത്തില്ല ഇവിടെ. അപ്പോൾ ആ പഴം എടുത്തിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ മുളക് ബജി മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും പഴംപൊരിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് അമ്മയ്ക്കും കൊടുത്ത്. ബാക്കി ഇവിടെ ഉണ്ടാക്കി ചുട്ടപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടി ഏകദേശമൊക്കെ തീർത്തു. ബാക്കിയുള്ളതാണ് നിങ്ങൾ വീഡിയോയിൽ ഫസ്റ്റ് കണ്ടത്, അത്രയേ ഉള്ളതാണ് ബാക്കി കണ്ടത്. അത് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ഒന്നോരോണ്ട കഴിക്കാൻ എടുത്തതാണ് അത് കണ്ടത്. അപ്പോൾ എന്തായാലും എന്താ പഴംപൊരിയുടെ റെസിപ്പി എന്തായാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. 1 കപ്പ് മാവിൻ്റെ ഇതാണ് പറയുന്നത്. 1 കപ്പ് മാവെന്ന് പറഞ്ഞാൽ 1 കപ്പ് മൈദ. 1 കപ്പ് മൈദയിൽ 2 ടീസ്പൂൺ അരിപ്പൊടി ഇടാം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പുട്ടുപൊടി ഇട്ടാൽ അത്രയും നല്ലതാണ്, നല്ല മുരിഞ്ഞ് വരും. 2 ടീസ്പൂൺ പുട്ടുപൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയാണല്ലോ, ഓക്കെ കുഴപ്പമില്ല. പിന്നെ 1 നുള്ള് സോഡാപ്പൊടി, 1 കപ്പിന് 1 നുള്ള് സോഡാപ്പൊടി. അതുപോലെ 1/4 ടീസ്പൂണിനെക്കാട്ടിലും പകുതി നമ്മുടെ മഞ്ഞപ്പൊടി. പിന്നെ ഉപ്പ്, 1 നുള്ള് ഉപ്പ് ഇടാവുള്ളൂ. പിന്നെ ഇനി പഴുത്ത പഴമല്ല നിങ്ങളുടെ അടുത്ത് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഴുത്ത പഴം ആണെങ്കിൽ ഇടണ്ട. ഇതിലിപ്പം ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ അത്രയും നല്ലത്. ഇതിപ്പോൾ ഞാൻ ഒരു 1/2 അവർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പഴം ഒരു വലിയൊരു മീഡിയം സൈസ് ഏത്തപ്പഴം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ആ 2 കഷ്ണത്തിനെയും പിന്നെയും 3 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു പഴത്തിൽ നിന്ന് തന്നെ ഒരു 6-7 പഴംപൊരിയോളം കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു പഴംപൊരി അല്ലേ, അതല്ല വലിയ സൈസ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് എണ്ണ അതിന് അങ്ങനെ എടുത്താൽ മതി. ഇതപ്പോൾ കുറച്ച് എണ്ണ മതി, കുഞ്ഞു കുഞ്ഞു പഴംപൊരി കിട്ടും. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. എന്നിട്ട് നമ്മുടെ മാവിൽ ഡിപ്പ് ചെയ്തിട്ട്, മാവ് ബാറ്ററിയിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമ്മൾ ഇഡലി മാവിൻ്റെ ആ ഒരു കട്ടിയുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ വേണം എടുക്കുക. എന്നാലേ കറക്റ്റ് ആ പഴത്തിൽ ആ മാവ് കോട്ട് ചെയ്ത് നിൽക്കത്തുള്ളൂ. എന്നിട്ട് അതായത് പോലെ മുരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ കടയിലൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൂലേ, അതേ കറക്റ്റ് സെയിം പഴംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിമ്മിലാക്കി കൊടുക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. സിമ്മിലാക്കി എണ്ണ ഒരുപാട് കുടിക്കും. ഹൈ ഫ്ലെയിമിലാക്കിയാലും ഉള്ളു വേവാതെ പുറമെ പെട്ടെന്ന് കരിഞ്ഞിട്ടും മീഡിയത്തിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഈ സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഒന്ന് കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്ന് വരാൻ. അപ്പോൾ സമയം ഏകദേശമൊക്കെ നല്ല സമയമായി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് പിന്നെ ചേട്ടൻ ഉണ്ടാക്കുമോ സ്നാക്സ്, ഞാൻ പോകാം കുളിച്ചിട്ട് വരാം. പിന്നെ ഒരു പേടി, പിന്നെ ഒരുപാട് എണ്ണയൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് കുളമാക്കിക്കളായി. അപ്പോൾ അതുപോലെ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. സ്നാക്സ് ഉണ്ടാക്കിയിട്ട് പഴംപൊരി ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് മുളക് ബജി ഒരു മുളകൊക്കെ അതിൻ്റെ അരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചേട്ടനാണ് കുക്ക് ചെയ്തത്. അപ്പോൾ ഇതാ നോക്ക് നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ എന്താ ചായയ്ക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്.
തന്ന പണി കണ്ടോ മക്കളെ ഉമ്മയുടെ അത്രയും ചരിഞ്ഞ് ഇതാ ഫുള്ള് വീണു ഇവിടെ പാവം എന്റെ കെട്ടിയോൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം കെട്ടിയോന് പണി കിട്ടി ഹായ് ഞാൻ കുളിച്ചിട്ട് വരാം ചേർത്ത് ഉപ്പാടായിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാം കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ നമ്മുടെ പഴംപൊരിയും നമ്മുടെ മുളക് ബജ്ജിയും എല്ലാം റെഡി ആയിട്ട് ഇതാ കഴിക്കാനായിട്ട് ഇരിപ്പുണ്ട് അത് ഒട്ടും എണ്ണയൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണതിൽ തന്നെയാണ് ഇത്രയും പിന്നെ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ എന്തായാലും നല്ല ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റും ഉണ്ട് ഇങ്ങനെ സ്റ്റില്ലായിട്ടിരിക്കണം എന്താണെന്നറിയാമോ ഈ തമ്പിനെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നതാണ് അപ്പോൾ വീഡിയോ എടുത്തതാണ് കണ്ട അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം മുളക് ബജ്ജി ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ഇന്ന് ഫോണിൽ നമ്മുടെ ഇന്നത്തെ കേക്കാണ് നോക്കുന്നത് അതിൽ കസ്റ്റമർ റിവ്യൂ തന്നോ ഇല്ലയോ എന്നൊക്കെയായിരുന്നു നോക്കിയത് ഇതായിരുന്നു ഇന്നത്തെ ഓർഡർ കേക്ക് ആനിവേഴ്സറി കേക്കാണ് 2 kg ആണ് 2 ഹാർട്ട് ഷേപ്പ് 2 ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ